വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 42 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻറ് ഡിജിറ്റൽ ഫെസ്റ്റിന് നാളെ തുടക്കമാകും. രാവിലെ Nauki.com ഫൗണ്ടർ സജീവ് ബിഗ് ചന്ദാനി ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഇന്ത്യയിലും വിദേശത്തുമുള്ള 42 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഡിജിറ്റൽ ഫെസ്റ്റിന് ദയാപുരത്ത് നാളെയാണ് തുടക്കമാവുന്നത്. വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ്, വെബ്സൈറ്റുകൾ, ഗെയിംസ്, ടെക്നോളജി പ്രസന്റേഷൻസ് എന്നിവയുടെ പ്രദർശനവും മത്സരവും നടക്കുന്ന ഫെസ്റ്റ് Nauki.com ഫൗണ്ടറും അശോക യൂണിവേഴ്സിറ്റി കോഫൗണ്ടറുമായ പത്മശ്രീ സഞ്ജീവ് ബിഗ് ചന്ദാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. PTA റഹീം MLA, ദയാപുരം ചെയർമാൻ ഡോക്ടർ എം ബഷീർ, ഫസ്റ്റ് ഡയറക്ടർ CT ആദിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപഭോക്താക്കളിൽ നിന്ന് നിർമ്മാതാക്കളുടെ തലത്തിലേക്ക് കുട്ടികളെ വളർത്തുക, കോഡിംഗ് മേഖലയിൽ ഇന്ത്യയുടെ സംഭാവനകൾ ആഘോഷിക്കുക, ഈ രംഗത്തെ സ്കൂൾ തല പ്രതിഭകൾക്ക് വേദിയൊരുക്കുക എന്നിവയാണ് ഫെസ്റ്റിൻ്റെ ലക്ഷ്യങ്ങളെന്ന് സംഘാടകർ പറഞ്ഞു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയറുമായി സംയോജിപ്പിച്ച് കോഡിംഗ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ ഇന്ത്യയിലെ ആദ്യ വിദ്യാലയമായ ദയാപുരം IT അക്കാദമിക രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് 6 ഡിജിറ്റൽ ഫെസ്റ്റുകൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. UAE നടന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ 2-1 സ്ഥാനങ്ങൾ ദയാപുരം സ്കൂളിനായിരുന്നു. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ IT കോഡിംഗ് മേഖലകളിലെ വിദഗ്ധർ മൂല്യനിർണ്ണയം നടത്തും. 1 സ്ഥാനക്കാർക്ക് 10,000 രൂപയും അംഗീകാരപത്രവും 2 സ്ഥാനക്കാർക്ക് 5,000 രൂപയും അംഗീകാരപത്രവും നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തരമൊരു ഫെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമാണെന്നും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഫെസ്റ്റ് കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ടെന്നും ഫെസ്റ്റ് ഡയറക്ടർ CT ആദിൽ പറഞ്ഞു. ഇവിടെ ദയാപുരത്ത് ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻറ് ഡിജിറ്റൽ ഫെസ്റ്റ് എന്നുള്ള പേരിൽ 2 ദിവസം, നാളെയും മറ്റന്നാളുമായിട്ട് ഡിജിറ്റൽ ഫെസ്റ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള മത്സരങ്ങളും നടക്കുകയാണ്. ഇതിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 42 സ്കൂൾസിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം പ്രൊജക്ട്സിൻ്റെ എക്സിബിഷനാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് അനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്കൂൾസ് RDT എന്ന് പറഞ്ഞ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.